പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാന്തി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈ ശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈ ശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. എല്ലാവരും കർത്താവിന്റെ കരുണയിലും കൃപയിലും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടങ്ങ് പാടി കർത്താവിനെ തുള്ളി ചാടി അങ്ങ് ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കുട്ടികളൊക്കെ വേഗം ചാടി എഴുന്നേക്കട്ടെ, നല്ല നല്ലൊരു ഉണർവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി നല്ല ആത്മസന്തോഷത്തിൽ നല്ല ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, കർത്താവേ, കർത്താവേ. വലിയ ഒരു തുറവി കർത്താവിന്റെ ആത്മാവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവോടുത്ത കൂട്ടായ്മയുണ്ട്, സ്നേഹമുണ്ട്, ഐക്യമുണ്ട്. കർത്താവേ, ആദിമ സമൂഹത്തിൽ എന്നതുപോലെ ഒരു പുതിയ ബന്ധപുസ്ത ഞങ്ങൾക്ക് നൽകണമേ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരിക്കൊണ്ട് നിറയ്ക്കണം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ജനതോടെ മനതോടെ കൈയടിച്ച് നല്ല സന്തോഷത്തോടെ അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കി ഒന്ന് അഭിവാദ്യം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. താഴ്ത്തി അടിച്ച് ഒന്ന് ചുറ്റും തിരിഞ്ഞ് അരുടെ മുമ്പിലുള്ള എല്ലാവരെയൊക്കെ നോക്കി ആനന്ദിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് സന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ. സ്വർഗ സന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. കാര്യങ്ങൾ ഉയർത്തി സന്തോഷ ആദിക്കത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, 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 കർത്താവിൽ ആനന്ദിക്ക്. അവിടുന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആനന്ദിക്കുക പ്രിയപുത്രി. കർത്താവേ, ആ
ആനന്ദം അവിടുത്തെ വലിയൊരു ഗിഫ്റ്റാണല്ലോ. ദൈവമേ, വിലാപം ആറ്റി, കണ്ണുനീരും ആറ്റി, ആനന്ദം കൊണ്ട് വിഭൂഷത ആക്കുന്ന വചനം നിറയട്ടെ. യേശുവേ, ഭാരം നീങ്ങട്ടെ, ഭാരം നീങ്ങട്ടെ, ക്ഷീണം മാറട്ടെ, രോഗം മാറട്ടെ, എല്ലാ തരത്തിലെ മന്ദതയും മാറട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ, ആനന്ദം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ, സമാധാനം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, ഉന്മേഷം നിറയട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ, ക്രമം വ്യാപരിക്കട്ടെ, ഫലദാനങ്ങൾ നിറയട്ടെ, ഓ കർത്താവ് ഫലങ്ങൾ എല്ലാം വ്യാപരിക്കട്ടെ. ആരാധന 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 നല്ല സന്തോഷത്തോടെ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് വരിക. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് വരിക. പറഞ്ഞു പറയാം, ഹാലേലുയാ, ഹാലേലുയാ. ഇത് വലിയ ഒരു ക്ഷണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിചാരിച്ചിരിക്കുന്ന, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ നമ്മുടെ ആത്മാവ് സ്വസ്ഥമാവുകയുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കണം, ദൈവവിളി സ്വീകരിച്ച് വരുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ അട്ടപ്പാടിയിൽ ആരംഭിച്ച, ആദ്യം ആരംഭിച്ച അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ സമൂഹമാണെന്ന് നമുക്കറിയാം. ഇപ്പൊ രണ്ടാമത് ആരംഭിച്ചതാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറഞ്ഞാൽ വൈദികരുടെ സമൂഹം, സിസ്റ്റർമാരാകാൻ പഠിക്കുന്നവർ അല്ലെങ്കിൽ വൈദികരാകാൻ പഠിക്കുന്നവരുടെ സമൂഹം. അവൾ അതിലേക്കൊക്കെ ദൈവവിളി സ്വീകരിച്ച് വരുന്ന കുട്ടികളുമൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഇടവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ പഠിക്കാൻ സാധ്യതകളുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായി കുടുംബത്തിൽ നല്ല പല സാഹചര്യങ്ങളാണ് എങ്കിൽ പോലും, അങ്ങനെ ഒരു എല്ലാ തരത്തിലും നല്ലൊരു അവസ്ഥകളോട് കടന്നു പോകുമ്പോഴും ജോലിക്ക് സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അവരുടെ മനസ്സ് ഒരു സ്വസ്ഥത ആകുന്നില്ല. എന്നാൽ ദൈവവിളി സ്വീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ മനസ്സ് സ്വസ്ഥമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ സെമിനാരി പഠിച്ച കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ പാലക്കാട് രൂപതയിൽ വൈദികനായി ശുശ്രൂഷകൾ ആരംഭിച്ചു. ഫുള്ള് സന്തോഷമാണ്, ഫുള്ള് തൃപ്തിയാണ്, വലിയ ആനന്ദമാണ്. വർഷങ്ങളോളം സഹ്യം ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിന് നല്ല തൃപ്തിയാണ്, സന്തോഷമാണ്. അപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം വിളിക്കുന്ന ഒരു വിളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നല്ല ഹാപ്പിയാണ്, ഫുൾ സന്തോഷമാണെങ്കിലും മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരു ഉൾവിളി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതും കൂടെ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സ് ഒരു സ്വസ്ഥമാവുകയുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള തൃപ്തിക്കുറവ് കൊണ്ടുണ്ടാകുന്ന മാനസിക വികാരം അല്ല, അങ്ങനെയല്ലത്. പക്ഷെ ദൈവം ഒരു കാര്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവ്, ദൈവത്തെ അറിഞ്ഞൊരു വിശ്വാസിയുടെ ആത്മാവ് ഒരു സ്വസ്ഥതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവം വിചാരിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലേക്ക് നമ്മൾ എത്തണം. 1 കൊരിന്ത്യർ 9:16 ആ വചനത്തിൻ്റെ സൂചനയുണ്ട്. 1 കൊരിന്ത്യർ 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവകത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പൗലോസിലേഖ പറയുക എന്ന് പറഞ്ഞാൽ, ഏതൊരു വിശ്വാസിയും ദൈവം ആ വിശ്വാസിയെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ വ്യക്തി തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യണം, വചനം കൊടുക്കണം, കഠിനാധ്വാനം ചെയ്യണമെന്നുള്ളതാണ്.
അത് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും ഒരു ചെറിയ സ്വസ്ഥത കുറവുണ്ടാവും. ഓറിയന്റാൽ ലൂമൻ എന്ന് പറയുന്ന അതിനകത്ത് 14-ാമത്തെ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണാം. ഇവാഞ്ചലൈസേഷൻ, ദ ഹൈയസ്റ്റ് സർവീസ് ദ ക്രിസ്ത്യൻ ക്യാൻ ഓഫർ ഹിസ് ബ്രദർ എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവാഞ്ചലൈസേഷനാണ്. ബെൻറ്റോനറും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിതാണ്, ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചാരിറ്റി അല്ലേ, സഹായം, ഉപകാരം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അതൊരു ചാരിറ്റി തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തവരുടെ സാമ്പത്തികം സഹായിക്കുന്ന ഒരു ചാരിറ്റിയാണ്. എന്നാൽ ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് ചാരിറ്റിയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കാലഘട്ടങ്ങൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഞാൻ കൊറവലങ്ങാടൊക്കെ ആയപ്പോൾ അവിടെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. അപ്പോൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾ വരും. അപ്പോൾ ആ യുവജനങ്ങൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരെല്ലാം മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാര്യം അവർ പഠിക്കുന്നവരാണ്, ബിടെക്, എഞ്ചിനീയറിംഗ്, ഡോക്ടർമാർ അല്ലാന്നുണ്ടെങ്കിൽ, പക്ഷേ അവരെല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അത് യുവജനങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജീവിതാന്തസ്സിൽപ്പെട്ടവരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു 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 വൈദികനോ അല്ലെങ്കിൽ സിസ്റ്ററോ ആരെങ്കിലും ആകട്ടെ, അവരൊക്കെ മനസ്സ് കിടക്കുന്ന ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ ചെയ്യുന്നതെല്ലാം ചാരിറ്റി തന്നെയാണ്, ഈശോയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്, അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. എന്നാൽ അതിലുപരി ദ ഗ്രേറ്റസ്റ്റ്, ആ കാര്യത്തിലേക്ക് എത്താൻ മനസ്സിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മളിലൂടെ ഒരു കാരിസം, നമ്മളിലൂടെ ഇങ്ങനത്തെ ഒരു സുവിശേഷ വേലയുടെ പ്രവൃത്തി ഉയർന്നു വരാൻ എന്തു ചെയ്യണം? ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തിയ വഴികൾ എനിക്കൊരു ബോധ്യമുണ്ട് അതിനെക്കുറിച്ച്. ഒരു വചനഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ കൃത്യമായിട്ട് എനിക്ക് കർത്താവ് കാണിച്ചു തന്നു, അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിലൂടെ ഒരു സുവിശേഷ വേല ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ, നമ്മളിലൂടെ ഒരു വചനത്തിൻ്റെ ഒരു വിത്ത് പാകം നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മിനിസ്റ്റർ രൂപപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വീട്ടിനകത്ത് വെറുതെ കുത്തിയിരുന്ന പോരാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമൂഹത്തിൽ ചുറ്റി സഞ്ചരിച്ച് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു അവബോധം നമ്മുടെ ജീവിതത്തിൽ വരണം. ചുറ്റി സഞ്ചരിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ വീട്, ഓഫീസ്, പിന്നെ അത് മാത്രം, പിന്നെ ഞായറാഴ്ച ജസ്റ്റ് പള്ളി തിരിച്ച്, അങ്ങനെയല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാം തിരുവചനം, Gospel of St. Matthew chapter 9 verse 35. യേശു അവരെ സിനഗോഗൾ പഠിപ്പിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈശോ ചെയ്ത കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഒരു അഭിവന്ദ്യ പിതാവിൻ്റെ പ്രസംഗത്തെ കേട്ട കാര്യം ഞാൻ ഓർക്കാണ്. ആ പിതാവ് തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിങ്ങനെയാണ്, യേശു എങ്ങോട്ടാണ് പോയത്? യേശു ദേവാലയത്തിൽ നേരെ ചന്തപ്പടിയിലേക്ക് പോയി, ചന്തപ്പടിയിൽ നിന്ന് നേരെ കടൽ തീരത്തേക്ക് പോയി, കടൽ തീരത്തിൽ നിന്ന് നേരെ ദേവാലയത്തിലേക്ക് വന്നു, ആ ദേവാലയത്തിൽ നിന്ന് വീണ്ടും സിനഗോഗിലേക്ക് പോയി, സിനഗോഗ് എന്ന പട്ടണത്തിലേക്ക് പോയി, പട്ടണം എന്ന ഗ്രാമത്തിലേക്ക് പോയി. അങ്ങനെ ഈശോ എല്ലാ അവസ്ഥകളിലുള്ള ആൾക്കാരെ കാണുകയാണ്, സംസാരിക്കുകയാണ്, അവരുടെ ബന്ധം പുലർത്തുകയാണ്. അപ്പസ്തോലന്മാരെ ഈശോ നോക്കിയേ കുറച്ചാളെ കൂടെ കൊണ്ടുവന്നതിന് ശേഷം ആ ദൈവജനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലേക്ക് അവരെ അവർ എത്തിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നല്ലതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 2 verse 11, പ്രായപൂർത്തി ആയതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തൽസമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ, ഒരു ഈജിപ്തുകാരെ പ്രകരിക്കുന്നത് കണ്ടു.
വീണ്ടും പുറപ്പാണ്ട് പുസ്തകത്തിൽ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ 13 തിരുവചനം. അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിച്ചപ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ശണ്ട കൂട്ടുന്നത് കണ്ടു. തെറ്റു ചെയ്തവൻ അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ. എൻ്റെ സഹോദരങ്ങളെ, മോശ ഈ ദൈവജനത്തെ മുഴുവൻ, അങ്ങനെ ഇസ്രായേൽ ദേശക്കാരെ മുഴുവൻ ഈജിപ്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് മോശക്ക് ശരിക്കും പറഞ്ഞാൽ ആ കൊട്ടാരത്തിൽ നല്ല സാപ്പാട് കടിച്ച് അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. അതല്ല മോശ ചെയ്തത്, പുറത്തേക്കിറങ്ങി. അതുകൊണ്ട് വൈദികനാണെങ്കിലും സമർപ്പിത ജീവിതം നയിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അൽമായരാണെങ്കിലും കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനാണ് മോശ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള ഹെബ്രായ ലേഖനത്തിന്റെ വചനം മറക്കരുത്. ആദിമ സഭയിൽ അപ്പസ്തോലന്മാര് ഒരു വചന പ്രഘോഷണം കൺവെൻഷനും കഴിഞ്ഞാൽ പോലും ചെയ്തിരുന്നത് എന്താണെന്നറിയാവോ? അവർ ചെയ്തിരുന്ന കാര്യം ദൈവജനവുമായിട്ട് വേഗം മിംഗിൾ ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13 അധ്യായത്തിന്റെ 42-43 തിരുവചനങ്ങൾ. സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ പല യഹൂദരും യഹൂദ മതത്തിൽ പുതുതായി ചേർന്നു. ദൈവഭക്തരായ പലരും പൗലോസിനെയും ബാർണബാസിനെയും അനുഗമിച്ചു. അവരാകട്ടെ അവരോട് സംസാരിക്കുകയും ദൈവകൃപയെ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ്. കൃപയെ നിൽക്കാൻ ഒരു പരിശീലനം കൊടുക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിലൂടെ ഒരു മിനിസ്ട്രി ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ദൈവജനം കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, നമ്മൾ ചുറ്റുമുള്ള സഹോദരന്മാരുടെ അവസ്ഥകൾ, കോളേജ് പഠിക്കുന്നവർ തങ്ങളുടെ സഹപാഠികളുടെ അവസ്ഥകൾ, അതെല്ലാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് രണ്ടാമത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ രണ്ടാമത് വരേണ്ട വികാരം ഒരനുകമ്പ അവരോട് തോന്നണം. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ 9 അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 36 തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. പരിഭ്രാന്തി, നിസ്സഹായത, എന്താ കാരണം? രോഗം കൊണ്ട്, പിശാചു ബാധ കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യര്, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ പാപത്തിലും അശുദ്ധിയിലും കിടന്ന് തകർന്ന് തരിപ്പണമായി പോകുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു 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 കണിക പോലും വേദന ഇല്ലാത്തവരായി മാറ്റപ്പെടുകയാണോ? നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ സ്ഥാപനം, നമ്മുടെ സംഗതി, നമ്മുടെ കാര്യങ്ങൾ, ഏശ്യാപ്രവർത്തന വചനമുണ്ട്, വീടോട് വീട് ചേർത്ത് വേറെ ആർക്കും ഒരു സ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ പണിയുന്നവർക്കും പോകുന്നവർക്കും ദുരിതം എന്നാണ് ഏശയ്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പെയിൻ വരണം, ഒരു വേദന വരണം, എന്നിട്ട് നമ്മളിലൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് വരാനുള്ള സ്റ്റെപ്പാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്, നമ്മളെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, കൃപയുള്ളവരുണ്ട്, അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. നമ്മളിങ്ങനെ നടന്നാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ? ഉറ്റ മിത്രങ്ങളോട്, സഹപാഠികളോട്, ബന്ധുക്കളോട്, ആത്മമിത്രങ്ങളോട്, ഒരുമിച്ച് കൂടുന്നവരോട് ഇത് ഷെയർ ചെയ്യണം, പറയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9 അധ്യായത്തിൻ്റെ 37 തിരുവചനം. ആ വചനഭാഗം തന്നെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് ആ വചനഭാഗം പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കണം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു അഗ്നി ജ്വലിക്കും. ഈ ആ വചനഭാഗം ഒരു 9 പ്രാവശ്യമൊക്കെ ദിവസം വെച്ച് വായിച്ചാൽ അറിയാതെ തന്നെ നിങ്ങളൊരു ശുശ്രൂഷകൻ, ഒരു ശുശ്രൂഷക ഉയർന്നു വരും. മത്തായി 9:37 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരെ ചുരുക്കം, വിളവധികം വേലക്കാരെ ചുരുക്കം, വിളവധികം വേലക്കാരെ ചുരുക്കം. ഈശോ തന്റെ ആത്മമിത്രങ്ങളോട് പറയുകയാണ്, വിവരങ്ങളെല്ലാം പറയുകയാണ്, നോക്ക് ഇതാണ് സ്ഥിതി, ഷെയർ ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഷെയർ ചെയ്യുന്ന അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാണ്. പലപ്പോഴും എന്താണെന്നറിയാവോ, പീഡനങ്ങൾ കാണുമ്പോ, പ്രശ്നങ്ങൾ കാണുമ്പോ, രാഷ്ട്രീയമായും വർഗീയമായിട്ടുള്ള പ്രതിസന്ധികള് നമ്മുടെ ചുറ്റും കാണുമ്പോൾ,
എന്റെ സഹോദരി ഇതെല്ലാം കണ്ടിട്ട് സംഗതി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഫേസ്ബുക്ക് നോക്കുന്നുണ്ട്, ഇതെല്ലാം നോക്കുന്നുണ്ട്, വാർത്തകളെല്ലാം ചാനൽ മാറി മാറി നോക്കുന്നുണ്ട്. എന്നിട്ട് ശരി കുറച്ച് വിഷമമൊക്കെ വരുന്നുണ്ട്. സംസാരിക്കുമ്പോൾ എന്താ പറയാൻ പോണത്? എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, കൂട്ടത്തിലുള്ളവരെ പറഞ്ഞ് നഷ്ടധൈര്യരാക്കല്ല ചെയ്യേണ്ടത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിയമാവർത്തന പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ 28-ാം തിരുവചനം. കാനാൻ ദേശം ഒറ്റ നോക്കാൻ പോകുന്ന ജനത്തെ കുറിച്ച് പറയുന്ന കാര്യം എങ്ങനെയാണ്? ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരും അത്രേ. അവരുടെ നഗരങ്ങൾ വലിയവും ആകാശമുട്ടുന്ന കോട്ടകളെ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്യമിന്റെ സന്തതികളെ പോലും കണ്ടു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരൻ നഷ്ടധൈര്യരായിരിക്കുന്നു. അങ്ങനെ നഷ്ടധൈര്യനാക്കല്ല ചെയ്യേണ്ടത്. പറഞ്ഞിട്ട് ഇല്ല, ഇവിടുന്ന് ഒരു ഉയർച്ച ഉണ്ടാകും, ഇവിടുന്ന് കർത്താവ് ഇടപെടും, കർത്താവിനെ ആശ്രയിക്കാൻ പഠിപ്പിക്കണം, വചനം കൊടുക്കണം, അങ്ങനെ പറഞ്ഞ് ശക്തിപ്പെടുത്തണം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 21-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-13 തിരുവചനങ്ങൾ. പൗലോസിൻ്റെ അരപ്പട്ടി എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു. അതൊരു ഒരു പ്രവാചകനാണ്. പരിശുദ്ധാത്മാ വരളി ചെയ്യുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പാട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുകയല്ലേ സഹോദരങ്ങളെ? വർഗ പറഞ്ഞ ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തന പുസ്തകം 1:38 വചനം വെളിപ്പെടുത്തുകയാണ്. നൂനിന്റെ പുത്രനും നിന്റെ സഹായകരുമായി ജോശുവ അവിടെ പ്രവേശിക്കും, നീ അവന് ഉത്തേജനം കൊടുക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അങ്ങനെ നമ്മൾ ഒരേ ഇത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ നമ്മൾ സംസാരിച്ച് നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്ത് കർത്താവിന്റെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കണം. 4-ാമത്തെ കാര്യം, എന്നിട്ട് എന്തെന്നറിയാവോ? ഇങ്ങനെ ഒരുമിച്ചിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന അങ്ങോട്ട് ഉയർത്തണം. അതാണ് വിശുദ്ധ മത്തായിയുടെ വിശേഷം 9:38. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈശോ അപ്പോസ്തലന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്, മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തണം. അപ്പൊ നോക്ക്, എല്ലാം ചുറ്റി സഞ്ചരിച്ച് കണ്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയത് വെച്ചോണ്ടിരുന്നാ പോരാ, എന്നിട്ട് അനുകമ്പ തോന്നണം. അനുകമ്പ തോന്നിയാ പോരാ, ബാക്കിയുള്ള സഹോദരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്താൽ പോരാ, പിന്നെ ഒരുമിച്ചിരുന്ന് മധ്യസ്ഥം വഹിക്കണം. യേശു ഇടപെടും. ഞാൻ ഓർക്കാണ് ഒരു സാക്ഷി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. രണ്ട് സിസ്റ്റർമാര്, ആ സിസ്റ്റർമാര് അവര് കോൺവെന്റിൽ നിന്ന് അവർക്ക് സ്ഥാപനങ്ങളും സ്കൂളൊക്കെ ഉണ്ടാവും, എന്നാൽ അവര് ഭവന സന്ദർശനത്തിന് പോയി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് 14 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ദൈവം ഇടപെട്ട് നിങ്ങളൊന്ന് കേൾക്കണം. എന്റെ പേര് സ്വർണി, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. പേരൊന്നിങ്ങനെ പറഞ്ഞ സുർമി എന്നാണോ? സ്വർണി. സ്വർണി. സുർമി അല്ല, സ്വർണി. സ്വർണി. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 14 വർഷമായിരുന്നു റൂമേറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദം. ആമവാദം. അത് വേദന എന്ന് പറഞ്ഞാൽ അതിശക്തമായ വേദന. എന്റെ വേദന കൊണ്ട് എന്റെ കൈയും കാലിന്റെ വിരലെല്ലാം വളയുമായിരുന്നു. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, പക്ഷെ എനിക്ക് കുറവില്ല. അപ്പോഴും ഞങ്ങളുടെ ഇടവകയിന്ന് വേദന കൊണ്ട് കൈയും കാലും കൈയുടെ വിരല് വളഞ്ഞു പോകും, വിരലകന്നു പോകും. അത് ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊക്കെ പ്രത്യേക ഒരു അവസ്ഥയിലേക്കാവും. അത് വേദന സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് നമുക്ക് വേദന. ഉറക്കമില്ല രാത്രിയിൽ, അതുപോലെ വേദനയായിരുന്നു. അപ്പോഴും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് രണ്ട് സിസ്റ്റർമാര് വീട് വിസിറ്റിങ്ങിന് വന്നായിരുന്നു. അപ്പോൾ എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അഭിഷേകാഗ്നി വട്ടയലച്ചൻ്റെ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി കാണുന്നുണ്ട്, അത് സ്ഥിരമായി കണ്ടാൽ മതി നിങ്ങളുടെ ഇത് രോഗം മാറിക്കിട്ടുമെന്ന്. ഞാനതനുസരിച്ച് ഞാൻ കുറേ ഒന്ന് 2 വർഷം ഇങ്ങനെ കണ്ടിന്യൂ നോക്കിയിട്ടായിരുന്നു. ഇപ്പം 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, അതിൽ ഈ വാദത്തിൻ്റെ യാതൊരു പ്രോബ്ലം ഇല്ല. മരുന്നും ഞാൻ കഴിക്കുന്നില്ല. അതുകൊണ്ട് നിർത്തി നിർത്തി ഡോക്ടർമാര് പറഞ്ഞ് ജീവിതകാലം ഫുള്ളും മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് 14 വർഷം കൊണ്ട് വേദന സഹിച്ച് ഒരു പരുവായി അല്ലേ? അങ്ങേറ്റം മടുത്തു, അങ്ങേറ്റം മടുത്തു. ഭയങ്കര കാണിക്കാത്ത ഹോസ്പിറ്റലില്ല, ആയുർവേദം, ഹോമിയോ, അലോപ്പതി. ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും പകലൊക്കെ. ഞാൻ ഹൗസ് വൈഫാണ്, പക്ഷെ എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആളായിരുന്നു, CSF ൽ വർക്ക് ചെയ്യുന്നു. പകല് മാത്രം, രാത്രിക്ക് എപ്പോഴും. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല,
ഞാനപ്പോൾ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തേ എൻ്റെ ഈ വേദനയെ മാറി എനിക്ക് രാത്രിയിലൊന്നും ഉറക്കവും കിട്ടണം. മീന എൻ്റെ ഉറക്കമാണ്, പകലും ഉറങ്ങിയല്ല രാത്രിയിലും ഉറങ്ങിയല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റിയല്ല. അങ്ങനെയുള്ള ഭയം, ഒരു ദിവസം കരയാതിരിക്കുന്ന ദിവസം ഇല്ല, വേദന അത്ര സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ഈ വിരലുകൾ വളഞ്ഞു വളർത്തുമ്പോൾ വിരല് വളഞ്ഞു പോകും, ഇത് കാലിന്റെ വിരല് വളയും. ഒത്തിരി വേദന, ഒരാഴ്ചയൊക്കെ നിന്ന് കഴിയുമ്പം അവിടെ അങ്ങ് സ്കിന്ന് ചുരുങ്ങും, സ്കിന്നെല്ലാം വലിഞ്ഞ് ഭയങ്കര ഒരു എനിക്കിത് പൂർണ്ണമായി. 14 വർഷങ്ങൾ സഹിച്ചിരിക്കുന്ന സമയത്ത് ഭവന സന്ദർശനത്തിന് സിസ്റ്റർമാർ വന്നപ്പോൾ അവരിൽ ഒരു കൃപ വർക്ക് ചെയ്തു, അവർക്ക് കിട്ടിയ കൃപയനുസരിച്ച് അവർ പറഞ്ഞു, ഇത് നീ വിഷമിക്കരുത്, നീ അഭിഷേകാഗ്നി കണ്ട്, സ്ഥിരമായി അഭിഷേകാഗ്നി കണ്ട്, അങ്ങനെ പറഞ്ഞല്ലേ, സ്ഥിരമായിട്ട് അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചാൽ ഇത് മാറും. ഞാൻ ഒരു ദിവസവും മുടക്കാറില്ല അഭിഷേകാഗ്നി. അങ്ങനെ 2 വർഷം നോക്കി നോക്കി നിങ്ങൾ വിശ്വാസത്തിന്റെ പവർ കണ്ടോ, ദൈവം ഇടപെടുന്നത് വരെ 1, 2, 5, 10, 100, 200 കണ്ടിട്ട് നിർത്തിയില്ല. ദൈവം ഇടപെടുന്നത് വരെ ഈ അഭിഷേകാഗ്നിയുടെ എപ്പിസോഡുകൾ കണ്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. ആ വചനങ്ങൾ കേട്ട് 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 വചനത്തിൻ്റെ ശക്തിയാൽ അത് മാറി. പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാലും കൈയൊക്കെ സാധാരണ പോലെയായി. ഇന്നലെ ഞാൻ ഫുള്ള് ഇവിടെ രാത്രി ഉറക്കിച്ച്, ഒരു കുഴപ്പവും ഇല്ല എനിക്ക്. രാത്രി തണുപ്പത്ത് വന്നാലും കുഴപ്പമില്ല, കർത്താവ് പൂർണ്ണമായ ഒരു വിടുതലും സ്വാതന്ത്ര്യം കൊടുത്ത അനുഗ്രഹം. അതുകൊണ്ട് ഹൈദരാബാദിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ചേച്ചി ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സിസ്റ്റർമാര് ആ കോൺവെന്റ് തന്നെ ഇരിക്കാതെ അവരെ നോക്ക്, അവിടെ ചെന്ന് വീട്ടിൽ ചെന്നു. ഈ ചേച്ചിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയത്തിൽ വേദന തോന്നി, അനുകമ്പ തോന്നി. ഉടനെ തന്നെ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തിട്ട് ഉറപ്പായിട്ട് സിസ്റ്റർമാർ കോൺവെന്റിൽ പോയിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ദൈവം ഇടപെട്ടില്ലേ ഈ ചേച്ചി? അത്ഭുതകരമായി ദൈവം സുഖപ്പെടുത്തിയില്ലേ? സൗഖ്യത്തിലേക്ക് വന്ന് വിശ്വാസത്തിന് വന്നില്ലേ? ഇത് നമുക്ക് എത്ര പേരുടെ സാക്ഷിയാക്കി മാറ്റിയില്ലേ? ഇങ്ങനെയാണ് കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത്. അതാണ് മത്തായി 10:1. അവൻ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താൻ അവർക്ക് അധികാരം നൽകി എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ചുറ്റി നടന്ന് കണ്ട് അനുകമ്പ തോന്നി ഷെയർ ചെയ്ത് ചങ്കുപൊട്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ തന്നെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു സുവിശേഷ വേലയുടെ ആത്മാവ് നമ്മളെ നിറയാത്തിടത്തോളം കാലം നമ്മുടെ മനസ്സിൽ അസ്വസ്ഥമായിരിക്കും. അത് നിറഞ്ഞാൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാവും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി ഓരോരുത്തരും ഹൃദയം തുറന്നപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഈ വചനങ്ങൾ കേട്ട, കർത്താവിൻ്റെ ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കി ഓരോരുത്തരെയും കർത്താവ് ഈ സമയത്ത് അഭിഷേകം ചെയ്യും. ഓരോരുത്തരെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ്, എന്നെ സുവിശേഷ വേലക്കാരനാക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവ് ദൈവജനത്തിന് മറ്റേ കരഞ്ഞ് മധ്യസ്ഥയ്ക്ക് പ്രാർത്ഥിക്കാൻ അഭിഷേകം ചെയ്യണമേ. വചനം കൊടുക്കാൻ ഈശോയെക്കുറിച്ച് പറയാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സഭയുടെ വേദന കണ്ട് സഭയ്ക്ക് വേണ്ടി സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ കാര്യങ്ങൾ ഉയർത്തി ചങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരെയും അപ്പസോരന്മാരെയും അഭിഷേകം ചെയ്തപോലെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന സമയമാണല്ലോ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, അനേകരും കർത്താവ് അഭിഷേകം ചെയ്യുന്നു. തകർന്നു പോകുന്ന ആത്മാക്കൾ വേദന കണ്ട് നിലവിളിക്കുന്നു. റൂഹാ റൂഹാ വരിക, സ്വർഗീയ കനലേ